ഞാനുണ്ട്. ഒരുപാട് ബന്ധുക്കളുണ്ട്. അവരുടെ അന്തസ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്നാണ് നിന്റെ അവസാനം. ഇവിടെ ഇവിടെ അത്തരം പെണ്ണുങ്ങളെയൊന്നും വാസു കൂടെ കൊണ്ടുവരികയില്ല. ഇത് അവന്റെ പുറകെ പോകുന്നതായിരിക്കും. വാസു പാവമാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? കണ്ടാൽ അറിഞ്ഞൂടെ? ഏ, ഇത് മഹാപിഴയാണെന്ന്. വാസു, നീ നേര് പറ. ഏതാ പെണ്ണ്? കണ്ടാ പാവമാണെന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നതേ അത്ര പാവമൊന്നും അല്ലെന്നാ. അല്ലെങ്കിൽ ഈ അർദ്ധരാത്രിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുവോ? നീ ഒരു കാര്യം ചെയ്യ്, വല്ല കഞ്ഞിയോ വെള്ളമോ വല്ലതും കൊടുത്തിട്ട് ഇറക്കിയങ്ങ് വിട്ടേരും. കാര്യം പറഞ്ഞ വെള്ളം കോരി തലവിളിക്കണം. ഒരുമാതിരി മര്യാദകൾ കാണിക്കുന്നു. എന്തോ കടയിൽ കാണിക്കുന്നു. Thank you.
പറയാൻ ആണോ മനോ ഒക്കെ വേണം. കണ്ട ആണുങ്ങളുടെ പുറകെ നടക്കാനാ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. യക്ഷിയോ പിശാചോ ആണോ എന്ന് ആർക്കറിയാം. ഏതായാലും രാത്രി സഞ്ചാരം പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. നീ എവിടത്തെ കാര്യാ? ഇത്രയും കാലം എവിടെയായിരുന്നു? നീ നിന്റെ പേരെന്താടി പെണ്ണെ? എന്താ ചെവി കേക്കില്ലേ? അപ്പോ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? കൂടെ ഇങ്ങോട്ട് നീക്കി വെക്ക്, ഞാൻ കോരിത്തരാം. ഒരു നീക്കി വെക്ക്. കുറെ നാളായല്ലോ അമ്മ പറഞ്ഞ അമ്മാവന്റെ ജാതകം തന്നിട്ട്. ഏതാണ് ചേരുന്ന പെൺകുട്ടി എന്ന് എന്നെ ഇതുവരെ കാണിച്ചു തന്നില്ല. നീ ധൃതി വെക്കാതെ കളി, ജാതകം എല്ലാം ചേരും. പക്ഷേ ഏത് ചേർക്കണമെന്ന് തീരുമാനിച്ചു? അത് ഞാൻ ചേർത്തോളാം. അമ്മാവൻ പെൺകുട്ടികളെ കാണിച്ച നമുക്ക് പോയി തുള്ളി അടിക്കാം. എനിക്ക് കുട്ടികളെ ഇപ്പൊ കാണണം. ഏതാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ശാപിപ്പാം. രണ്ടു ദിവസം കഴിഞ്ഞ് പോരെ. എന്നാ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ശാപിപ്പാം. എന്നാ മോളില ചുവന്ന ബ്ലൗസ് ഇട്ടിരുന്ന് കല്ലടിക്കുന്ന പെൺകുട്ടിയില്ലേ, അവളാ എന്റെ മൂത്ത മോള്. രണ്ടാമത്തവള് കോളേജിലാ, മൂന്നാമത്തവള് സ്കൂളില്. എനിക്ക് എവിടെ മതി, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. അത് വേണ്ട, ആദ്യം ഷാപ്പ് പിന്നെ സംസാരം. വാ മേളം ഉന്മാദ താളം ശൃംഗാരഗാനോത്സവം രാഗ സമ്മേളനം.